നമസ്കാരം ഞാൻ ദിലീപ് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ സിലബസ് പ്രകാരം പി എസ് സി ബുള്ളറ്റിൽ നിന്നും പൊതുവിജ്ഞാനം എന്ന ഭാഗത്ത് നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം പിതാവ് ആരാണ് ആഡം സ്മിത്ത് നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം റിഫ്രാക്ഷൻ നർമ്മദയുടെ തീഹത്ത് വെച്ച് ഹർഷനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവ് ആരാണ് പുലികേശി രണ്ടാമൻ പുരാണ പ്രകാരം പരശുരാമൻ ഗോകർണത്തിൽ നിന്ന് എറിഞ്ഞ മഴ വന്ന് പതിച്ച സ്ഥലം ഏതാണ് കന്യാകുമാരി പതിനാലാമത്തെ ഭരണഘടന ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം ഏതാണ് പുതുച്ചേരി പത്മഭൂഷൺ നേടിയ ആദ്യ മലയാളി വള്ളത്തോൾ നാരായണ മേനോനാണ് ബുദ്ധൻ്റെ വളർത്തമ്മ ആരാണ് ഗൗതമി ബുദ്ധന്റെ ഗുരുക്കളാണ് അലാരൻ ഉദ്രകൻ എന്നിവർ ബംഗ്ലാദേശിന്റെ രാഷ്ട്രശില്പി ആരാണ് മുജീബുർ റഹ്മാൻ ബംഗാൾ വിഭജിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് ഭഗീരഥിയും അളകനന്തിയും സംഗമിക്കുന്ന സ്ഥലമാണ് ദേവപ്രയാഗ് പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ് ദൂരം പ്രാചീനകാലത്ത് മുസുരീസ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കൊടുങ്ങല്ലൂർ ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ച രാജ്യം ഏതാണ് ഇറ്റലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പാർലമെന്റ് അംഗമായ പ്രശസ്ത ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ് മേഘനാഥ് സാഹ മനുഷ്യന്റെ ഇടത്തെ ശ്വാസകോശത്തിന്റെ ശരാശരി ഭാരം എത്രയാണ് ഇരുപത് ഗ്രാം മനുഷ്യന്റെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് മഞ്ഞിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് കാനഡ അമിലേസ് എന്തിനാണ് പ്രവർത്തിക്കുന്നത് അന്നജം അമിതമായി ലഹരിപാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഏതവയവത്തിനാണ് കൂടുതൽ നാശം ഉണ്ടാകുന്നത് കരൾ അർജുന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റർ ആരാണ് സലീം ദുരാനി മലബാറിൽ കർഷക സംഘം രൂപവത്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ ആരാണ് വാഗ്ദടാനന്ദൻ അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ ആരുടെ ആത്മകഥയാണ് ഈച്ചര ചര മിസോറാമിന്റെ പഴയ പേര് എന്താണ് ലുഷായി ഹിൽ ഡിസ്ട്രിക്ട് മിൻഡോനെറ്റ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദം ഏതാണ് വോളിബോൾ മിൻഡോ മോർലി ഭരണപരിഷ്കാരം ഏത് വർഷത്തിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് അച്യുത ദേവരായരുടെ കാലത്തെ വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസുകാരനായ കുതിര വ്യാപാരി ആരാണ് ഫെർനാവോ ന്യൂനിസ് മീനച്ചിലാർ ഏതു ജില്ലയിലെ പ്രധാന നദിയാണ് കോട്ടയം മീരാദേവിയുടെ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചിത്തോർഗ്ഡ് ക്ലാസ് ഉപകാരപ്രദമായി നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്തു കൊടുക്കുക ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസിൽ വീണ്ടും കാണാം നന്ദി